നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. മുള്ളൂർക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി തെങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. കാട്ടാന ഭീതി ഒഴിയാതെ വാഴക്കോട് വളവ് നിവാസികൾ. മുള്ളൂർക്കര ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. വാഴ, തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷിയിടത്തിൽ വ്യാപക നാശനഷ്ടം. കാട്ടാന ഭീതി ഒഴിയാതെ വാഴക്കോട് വളവ് നിവാസികൾ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് വളവ്, കോക്കൂരിക്കുണ്ട്, വാഴക്കോട്, ഇന്ദിരാജി നഗർ തുടങ്ങിയ മേഖലകളിലാണ് തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാനയിറങ്ങിയത്. വാഴ, തെങ്ങ്, പന, മാവ്, പ്ലാവ് ഉൾപ്പെടെയുള്ളവ കുത്തിമറിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോക്കൂരിക്കുണ്ട് ചെരുവിൽ വീട്ടിൽ സുമതിയുടെ വീടിന് 50 മീറ്റർ അകലെ വരെ കാട്ടാനയെത്തി പന മറിച്ചിടുവാൻ ശ്രമം നടത്തി. തിങ്കളാഴ്ച 4 മണിയോടെയാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. പരിഭ്രാന്തിയിലായ വീട്ടുകാർ തുടർന്ന് ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. കാട്ടാനയെ ഭയന്ന് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും സുമതി ആവശ്യപ്പെട്ടു. പുലർച്ചെ 4 മണിക്ക് എണീച്ചപ്പോഴാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ അതുപോലെ പന്നിയാവുന്നുള്ള ധാരണയിലാണ് എടുത്തമ്മ നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ മരങ്ങളിങ്ങനെ ആടുന്ന് കാണാണ്ട്. അപ്പം മരങ്ങൾ എന്തെങ്കിലും കാറ്റിന് ആടാൻ കാറ്റില്ല. അപ്പോൾ ഒന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അത് നല്ലോണം ചാഞ്ഞ് എന്നത് കണ്ടു. അപ്പോൾ പിന്നെ അങ്ങനെ വീട്ടിലൊക്കെ അതിച്ച് നോക്കുമ്പോൾ തോർച്ച വെച്ച് നോക്കിപ്പോൾ ആനയാണ് മനസ്സിലായി. അല്ല, ആദ്യം കേട്ടില്ല, അതിന് മുകളിൽ ഒരുക്കി വന്നു. അതിന് മുമ്പ് വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇതിന് മുകളിൽ വരാണ്ടായി. അപ്പോൾ പിന്നെ അതങ്ങനെ പോകുമെന്ന് തന്നെ കണക്കൂട്ടിലുണ്ടായത്. പിന്നീട് ഇപ്പം ആദ്യം ഇങ്ങോട്ട് ഇറങ്ങിയത് ആദ്യമായിട്ടാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. ഞങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാടിൻ്റെ അരുവിലാണ്. ആന അങ്ങനെ ഇറങ്ങി വന്നാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ഉള്ള പിള്ളേരും കുട്ടികളും എല്ലാവരുമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ആനകൾ പിന്നെ എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളത് എന്തായാലും സംവിധാനം സർക്കാർ ചെയ്തു തരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ ആന ഇപ്പോൾ തുരങ്കം വഴിയാണ് ആന വരുന്നതെന്ന് പറയുന്നത്. തുരങ്കം തുറന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയാണ് ഇവിടെ ജീവിക്കാൻ. കാരണം ഞങ്ങൾ കാടിൻ്റെ അരുവിളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇതുണ്ട്, സുരക്ഷ ഇല്ല എന്നാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞ രാത്രിയായി ഉറങ്ങാനുള്ളൊരു പേടിയാണ്. പിന്നെ വാഴകൾ പോയിട്ടുണ്ട്, ആൾക്കാരെ വാഴകൾ പോയിട്ടുണ്ട്. പിന്നെ തെങ്ങ്, അതുപോലെ തന്നെ സകലത്ര മരങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടുണ്ട്. ഒരുപാട് യന്ത്രവാഴയും കാര്യങ്ങളൊക്കെ ആൾക്കാർ നശിപ്പിച്ച് ഒക്കെ നാശമായി കണ്ടിട്ടുണ്ട്. നല്ലോണം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ആന. ന്യൂസ് ഡെസ്ക്, CCV.